ശബരിമലയിൽ തിരക്ക് നിയന്ത്രിക്കാനാകാതെ അധികൃതർ. നടപ്പന്തലിൽ 6 മണിക്കൂറിലധികമായി ഭക്തർ കാത്തുനിൽക്കുകയാണ്. ഇന്ന് ഓൺലൈൻ ബുക്കിംഗ് 90,000 കടന്നു. പ്രവീൺ പുരുഷോത്തമൻ വിവരങ്ങളുമായി. പ്രവീൺ, ഇന്നിപ്പോൾ വലിയ തോതിൽ ഭക്തർ എത്തിക്കൊണ്ടിരിക്കുന്നു, 90,000 കടന്നിരിക്കുന്നു ഓൺലൈൻ ബുക്കിംഗ്. ഇതുവരെയുള്ള കണക്കുകളിൽ ഏറ്റവും കൂടുതൽ കണക്ക് ഇന്ന് വന്നിരിക്കുന്നു അല്ലേ? സ്മൃതി, ശബരിമലയിൽ ഭക്തജന തിരക്ക് അനിയന്ത്രിതമായി തുടരുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്നുള്ളത്, പോലീസിന് പലപ്പോഴും ഈ ഭക്തരെ നിയന്ത്രിക്കുന്ന കാര്യത്തിൽ അവർക്ക് ഒരു നിയന്ത്രണം കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നാം ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഫ്ലൈഓവറിന് സമീപം ഭക്തരുടെ തിരക്കാണ്. അതേസമയം തന്നെ ഈ ഫ്ലൈഓവറിൻ്റെ ഇടതുഭാഗത്ത് നാം ദൃശ്യങ്ങളിൽ കാണാം, അവിടെ തീരെ തിരക്ക് കുറവാണ്. അവിടെ ഭക്തർക്ക് നമുക്ക് വേണമെങ്കിൽ എണ്ണിയെടുക്കാം ആ ഭക്തരെ. പക്ഷേ ഈ ശ്രീകോവിലിന് സമീപം ഇവിടെ അനിയന്ത്രിതമായിട്ടുള്ള ഭക്തജന തിരക്ക്. ഇനിയിപ്പോൾ നാം 18-ാം പടിയിലേക്ക് പോവുകയാണെങ്കിൽ ആ ഭാഗത്തും കഴിഞ്ഞ 8 മണിക്കൂറിലധികമായി ഭക്തജന തിരക്ക് തുടരുകയാണ്. അവിടെ ഈ 18-ാം പടി കയറുന്നതിനായി ഭക്തർ കാത്തു നിൽക്കുന്നൊരവസ്ഥയാണ്. ഇന്നലെ രാത്രി 6 മണിക്ക് പമ്പയിൽ നിന്നും പുറപ്പെട്ട ഭക്തജനങ്ങൾ, അവർക്ക് 12 മണിക്കൂർ കഴിഞ്ഞിട്ടും ദർശനം സാധ്യമാകുന്നില്ല എന്നൊരു പരാതി കൂടിയുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ ഈ ഭക്തരുടെ കൂട്ടത്തിലുണ്ട്. സ്വാഭാവികമായും 8 മണിക്കൂറിലധികമൊക്കെ ക്യൂ നിൽക്കുമ്പോൾ അവർക്ക് ലഘുഭക്ഷണവും ഒപ്പം വെള്ളവുമൊക്കെ വേണ്ട ഒരു സാഹചര്യമുണ്ട്. പക്ഷേ അവർക്ക് ആവശ്യത്തിന് വെള്ളം ലഭിക്കുന്നില്ല എന്ന ഒരു പരാതി കൂടിയുണ്ട്. ഇത്തരത്തിൽ 8 മണിക്കൂറിലധികം ക്യൂ നിൽക്കുന്ന പല ഭക്തരും അവശരാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ തന്നെ സാധിക്കും, പല ഭക്തരും ഈ 18-ാം പടി ചവിട്ടി വന്ന് വരുമ്പോൾ അവർ അവശരായിട്ടാണ് കയറി വരുന്നത്. ഇന്നലെ പോലീസിൻ്റെ പുതിയ ബാച്ച് ശബരിമലയിൽ ചുമതലയേറ്റു. സാധാരണഗതിയിൽ 1,600 പോലീസുകാരെയാണ് ഈ മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്ത് ആദ്യ ആഴ്ചകളിൽ നിയോഗിക്കുക. ഇന്നലെ ഈ തിരക്ക് പരിഗണിച്ച് 200 പോലീസുകാരെ കൂടുതൽ നിയോഗിച്ചിട്ടുണ്ട്. അതായത് 1,800 പോലീസുകാരാണ് ഇപ്പോൾ ശബരിമലയിൽ തിരക്ക് നിയന്ത്രിക്കാൻ ഉള്ളത്. 1 മിനിറ്റിൽ ശരാശരി 80 ഭക്തരെ ഈ 18-ാം പടി ചവിട്ടി കയറ്റാൻ കഴിയുമെന്നാണ് പറയുന്നത്, 1 മിനിറ്റിൽ. അങ്ങനെ വരുമ്പോൾ 1 മണിക്കൂറിൽ 4,000 ഭക്തരാണ് ഈ 18-ാം പടി ചവിട്ടി കയറേണ്ടത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പരാതി ഉയർന്നിരിക്കുന്നത്, ഇവിടെ ഡ്യൂട്ടി ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥർ പരിചയ സമ്പത്ത് ഇല്ലാത്തവരാണ്. അതുകൊണ്ട് 1 മിനിറ്റിൽ പരമാവധി 30 പേരെ മാത്രമേ ഇപ്പോൾ 18-ാം പടി ചവിട്ടി സന്നിധാനത്തേക്ക് കയറ്റിവിടാൻ കഴിയുന്നുള്ളൂ. അങ്ങനെ വരുമ്പോൾ 1 മണിക്കൂറിൽ 3,000-ൽ താഴെ ഭക്തർ മാത്രമാണ് ഇപ്പോൾ 18-ാം പടി ചവിട്ടുന്നത്. അതുകൊണ്ടാണ് കൂടുതലും തിരക്ക് ഇപ്പോൾ ഈ സന്നിധാനത്തും പരിസര പ്രദേശങ്ങളിലും അനുഭവപ്പെടുന്നത്. മറ്റൊന്ന്, തിരുപ്പതി മോഡലിലുള്ള ക്യൂ സമ്പ്രദായം ഇപ്പോൾ ശബരിമലയിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതായത് പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് അയ്യപ്പ ഭക്തർ വരുമ്പോൾ ശരംകുത്തി മരക്കൂട്ടം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ക്യൂ കോംപ്ലക്സുകളിൽ അവരെ അല്പസമയം അവരെ അവിടെ തങ്ങാൻ അനുവദിച്ച് പിന്നെ തിരക്കിൻ്റെ അളവനുസരിച്ച് ഘട്ടം ഘട്ടമായി സന്നിധാനത്തേക്ക് പ്രവേശിപ്പിക്കുന്ന ഒരു രീതിയാണ് ഈ തിരുപ്പതി മോഡൽ എന്ന് പറയുന്നത്. തീർത്ഥാടകരുടെ എണ്ണം കൂടുന്നു, എണ്ണം കൂടുന്നതിനനുസരിച്ച് എല്ലാവർക്കും ദർശനത്തിലുള്ള സൗകര്യം, അതിൽ ചില തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നു എന്നാണ് ഇപ്പോൾ പ്രവീൺ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്ന് 90,000 പേരാണ് ഓൺലൈൻ ബുക്കിംഗ് നടത്തിയിരിക്കുന്നത്.